ഹായ് ഡേയ്സ് വെൽക്കം ബാക്ക് ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ് നമ്മുടെ മലപ്പുറത്തുള്ള ഉമ്മമാർ പഴയ കാലം മുതലേ പുതിയപ്പിള്ളമാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നൊരു ഐറ്റമാണ് മെയിൻ ആയിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഏത് ചെറിയ ഫങ്ഷനായാലും നെയസ്പത്രി ഇല്ലാത്തൊരു പരിപാടിയില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ രാവിലെ മുതലുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കൂടെ കുറച്ച് റെസിപ്പീസും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് കിച്ചണിൽ കയറിയിട്ടുണ്ട് ആദ്യമായിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനുള്ള ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് നമ്മുടെ ഫുൾ ഡേ ബ്ലോഗായിട്ട് ഞാൻ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ കേട്ടോ ഞാനിവിടെ നാല് സവാളയും രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളകും ആണ് എടുത്തിട്ടുള്ളത് ഇതിൽ മൂന്ന് സവാളയെ കറിക്ക് എടുക്കുന്നുള്ളൂ കേട്ടോ ബാക്കിയൊരു സവാള എന്തിനാണെന്ന് ഞാൻ കാണിക്കാം അതിനു അതിനുമുമ്പ് തലേ ദിവസം ഞാൻ ചിക്കനൊക്കെ ക്ലീൻ ചെയ്തൊന്ന് മസാല പുരട്ടി വെച്ചിരുന്നു കറി വെക്കാൻ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തൊക്കെ മറന്നിട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് അതൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കുകയാണ് രാവിലെ എണീറ്റ ഉടനെ തന്നെ ചിക്കനൊക്കെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഐസ് വിട്ടിട്ട് ക്ലീനാക്കി കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് തലേ ദിവസം തന്നെ ഞാനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് മസാല പുരട്ടി വെച്ചിരുന്നു എന്നിട്ട് ഫ്രിഡ്ജിന് താഴെ ഫ്രീസറിലല്ലാതെ തന്നെ വെച്ചിരുന്നു കേട്ടോ ഇനി ഇത് സവാളൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് കറി കുക്കറിലാണ് റെഡിയാക്കുന്നത് രാവിലെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കുക്കാവാൻ നല്ലത് കുക്കറാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ കുക്കറിൽ ഒഴിച്ച് കൊടുത്തിട്ട് സവാള അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് നാല് സവാള ഞാൻ കട്ട് ചെയ്തെടുത്തിരുന്നു അതിൽ മൂന്നെണ്ണം ഞാനിതിൽ ചേർത്തിട്ടുള്ളൂ ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ടൊന്ന് അടച്ചു വെക്കണ്ടോ അപ്പോൾ തന്നെ വേഗം വഴിന്ന് കിട്ടിക്കൊള്ളും സവാള ഒന്ന് റെഡി നേരം കൊണ്ട് തക്കാളി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു സവാള മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അത് കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കാനാണ് ഇക്ക ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ലഞ്ച് കൊണ്ടുപോകാറാണ് ഉള്ളത് ഏ അപ്പോൾ ഇന്ന് എന്തായാലും ചിക്കൻ കറിയാണല്ലോ അപ്പോൾ നെയ്ച്ചോറാണ് അതിലേക്ക് നല്ലതെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നെയ്ച്ചോറ് കൂടി ഉണ്ടാക്കാമെന്ന് കരുതി കറി ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ അത് റെഡിയാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അരി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് ഇത് ഞാൻ എണീറ്റ് ഉടനെ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കൊണ്ട് അങ്ങനെ മറന്നുപോയി എന്തായാലും നമ്മുടെ സവാള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് അത് പിന്നെ ഓൾറെഡി റെഡിയാക്കി വെച്ചതുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇത് അപ്പുറത്ത് സ്റ്റൗവിൽ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പോട്ട് വെക്കുന്നുണ്ട് പോട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഹാഫ് സ്പൂൺ നെയ്യും കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ കുക്കറിലുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ല പച്ചമണൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ തക്കാളി കൂടി ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരണം ആ സമയം കൊണ്ട് നെയ്ച്ചോറിയിലേക്കുള്ള ഗരം മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം അതായത് പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് ജീ വലിയ ജീരകം ഒക്കെ കുറച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ സാധാരണ പോട്ടിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കാറുള്ളത് ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ബസ്മതി അരി വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് നെയ്ച്ചോറിനൊക്കെ ഏറ്റവും ബെറ്റർ ജീരകശാല അരിയാണ് കേട്ടോ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റൊക്കെ വരിക കൂടുതൽ ജീരകശാല അരിക്കാണ് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് പോട്ട് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി വെള്ളം തിളച്ചിട്ട് വേണം അറിയിട്ട് കൊടുക്കാൻ ആ സമയം കൊണ്ട് ഇത് കറിയിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി എന്നിവയാണ് ഞാനിതിലേക്ക് മസാലപ്പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അധികം സ്പൈസി അല്ലാത്ത കറിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കാത്തത് അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പ് ആവശ്യമാണെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കാരണം നമ്മൾ ചിക്കനിലൊക്കെ ഓൾറെഡി ഉപ്പ് ഇട്ടതാണല്ലോ അപ്പോൾ ചിക്കനും കൂടി ചേർത്തിട്ട് വേണം ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ചിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോഴേക്കും നെയ്ച്ചോറിന് വെച്ചിരുന്ന വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കഴുകി വെച്ചിരുന്ന അരി വെള്ളം വാർത്തിട്ട് ഇട്ട് കൊടുക്കാണ് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ അപ്പം നമ്മുടെ കറിയും നെയ്ച്ചോറും ഒക്കെ അവിടെ കിടന്ന് റെഡി ആയിക്കോടും ഇനി നമ്മുടെ മെയിൻ ഐറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മലപ്പുറത്തുള്ള ഉമ്മമാരെ പണ്ട് മുതലേ പുതിയ ആപ്പിളമാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന മെയിനായിട്ടുള്ള ഐറ്റാണിത് അതുപോലെ തന്നെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ എന്തായാലും ഒരു മലപ്പുറത്തെ വീടാണെന്നുണ്ടെങ്കിൽ ഇത് മെയിൻ മെയിനായിട്ടുണ്ടാവും അതാണ് നമ്മുടെ നെയ്സ് പത്തിരി കുക്കറും മൂന്നാല് വിസിലടിച്ചിട്ടുണ്ട് അപ്പോൾ അത് സ്റ്റവിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് പത്തിരി ഉണ്ടാക്കാനുള്ള പൊടി വാട്ടിയെടുക്കുകയാണ് ഈ ഒരു കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോഴേക്ക് നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് അവിടെ വെക്കാണ് അപ്പോൾ അത് പത്തിരിക്കുള്ള വെള്ളം തഴച്ചിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് അപ്പോൾ അതെത്രേ തഴച്ചിട്ടുള്ളൂ ഇതുപോലെ നല്ല പോലെ ഒന്ന് വെട്ടി തിളക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് ഒരു കപ്പ് തികച്ചില്ല കേട്ടോ കുറച്ച് കുറവുണ്ട് ഇനി ഇത് ഈ തിളക്കുന്ന വെള്ളത്തിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ ഈ സമയത്ത് എന്നിട്ട് ഒന്ന് മിക്സ് ഒന്നും ചെയ്യാതെ അടച്ചു വെച്ചിട്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാണ് ഈ സമയത്ത് ഫ്ലെയിം കുറച്ചിടണേ എന്നിട്ട് ഒരു മിനിറ്റ് ആകുമ്പോൾ അടപ്പ് തുറന്നതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വെള്ളവും പൊടിയുമൊക്കെ നല്ല പോലെ ഒന്ന് കൂടി കലരണം ഫ്ലെയിമ് ഏറ്റവും ലോ ആക്കി വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ പെട്ടെന്ന് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ നമ്മുടെ പൊടി അടിയിൽ പിടിക്കും ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണേ പത്തിരി ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ പൊടി വാട്ടുന്ന കാര്യമാണ് വെള്ളം കറക്റ്റായി കിട്ടണം വെള്ളം കൂടിപ്പോയാൽ നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും വെള്ളം കുറഞ്ഞ് പോയാലേ പത്തിരി വേഗം പൊട്ടിപ്പോവുകയും ചെയ്യും പിന്നെ പൊടി വാട്ടാൻ എപ്പോഴും നല്ലത് നോൺ സ്റ്റിക്കിൻ്റെ പോട്ടാണ് അങ്ങനെ ആകുമ്പോൾ പൊടി അധികം ഒന്നും അടി പിടിക്കില്ല നോർമലി ഒരു കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാറുള്ളത് അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കുറേ സമയം വെച്ചിട്ട് കുഴച്ചെടുക്കേണ്ടി വരും കേട്ടോ അതായത് പത്തിരി ഒന്ന് പത്തിരിക്ക് വേണ്ടിയിട്ട് പൊടി കുഴച്ചെടുക്കേണ്ടി വരും പക്ഷെ നമ്മൾ കുറച്ച് പൊടി കുറച്ചാൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചൊന്ന് കൂട്ടിയാൽ നമുക്ക് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും പിന്നെ ഓരോ പൊടിക്ക് പൊടിക്കനുസരിച്ചും നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യേണ്ടി വരും നോർമലി ആയിട്ടുള്ളൊരു കണക്ക് എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് പൊടി എന്നാണ് എന്നിട്ട് അതിനിടയിൽ ഒരു ചെറിയ പണിയുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ വാട്ടിയ അവിടെ അടച്ച് വെക്കുകയാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിലേക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണ് അതിനു വേണ്ടി ഒരു പാൻ സ്റ്റവിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് അതിലേക്ക് മൂന്നല്ലി ചെറിയുള്ളി കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ എപ്പോഴും നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് തേങ്ങ വറുത്തെടുക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം കുറച്ചിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ പെട്ടെന്ന് കരിഞ്ഞ് പോകാൻ സാധ്യത ഉണ്ട് ചെറിയ ഫ്ലെയിമിലിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും തേങ്ങ ഒന്ന് വറുത്ത് കിട്ടാൻ അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ പത്തിരി ഒന്ന് കുറച്ചെങ്കിലും റെഡിയാക്കി റെഡിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു പൊടിയൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് വലിയൊരു ട്രേയിലേക്ക് മാറ്റുകയാണ് നമ്മൾ പത്തിരിക്ക് പൊടി കുഴക്കുമ്പോൾ എപ്പോഴും നല്ല ചൂടോടെ വേണം കുഴച്ചെടുക്കാൻ ചൂടാറിയതിന് ശേഷം കുഴിച്ചാൽ മാവ് നല്ല ടൈറ്റാകും കേട്ടോ പിന്നെ കുഴച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോഴേക്കും നമ്മുടെ തേങ്ങ അവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം പിന്നെ ഇതാ പത്തിരിക്കുള്ള പൊടി കുഴച്ചെടുക്കുകയാണ് അത്യാവശ്യം നല്ല ശക്തി കൊടുത്തിട്ട് വേണം പത്തിരിക്ക് പൊടി കുഴച്ചെടുക്കാൻ അടുത്തന്നെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിലൊന്ന് കൈ അടക്ക് മുക്കിയെടുക്കും കയ്യിൽ പൊടി ഒട്ടി പിടിക്കാതിരിക്കാനും പിന്നെ നല്ല ചൂടുള്ള പൊടിയാണല്ലോ നമ്മൾ കുഴക്കുന്നത് അപ്പോൾ ഒന്ന് പൊള്ളൽ കുറയാനൊക്കെ വേണ്ടിയിട്ട് അടുത്തന്നെ കുറച്ച് വെള്ളം വെക്കും കേട്ടോ ആദ്യം പൊടി എല്ലാം കൂടി ഒന്ന് ചേർത്ത് വെക്കണം എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കണം എന്നിട്ടാണ് നല്ല പോലെ കുഴച്ചെടുക്കേണ്ടത് നമ്മൾ പൊടി വാട്ടുന്ന സമയത്ത് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ കുഴച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ ഈ സമയത്ത് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി കൂടുതൽ കുഴച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ആദ്യം കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുത്തത് അങ്ങനെ ഏകദേശം ഇതാ കുഴച്ച് പാകമായിട്ടുണ്ട് ദുരു പരുവാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ബോഴ്സുകൾ ഉണ്ടാക്കിയെടുക്കാം ഈ സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയില് നമ്മുടെ കയ്യിൽ ഇങ്ങനെ തടവിക്കൊടുക്കാം ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ കാരണം ഇത് ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് ഫെയിലായി പോകാൻ നല്ല സാധ്യത ഉണ്ട് ഞാനൊക്കെ തുടക്കത്തിൽ ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും ഫെയിലായി പോയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് റെഡി ആയിട്ടുള്ളത് പിന്നെ പത്തിരി എല്ലാ നാട്ടിലും എന്നുണ്ടെങ്കിലും ഈ നൈസ് പത്തിരി ഇത്ര ഫെമിലിയർ ആയിട്ടുള്ളത് മലപ്പുറത്ത് മാത്രമാണ് അതൊന്നത് ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാക്കും പക്ഷെ നമ്മുടെ നൈസ് പോലെ അല്ല കുറച്ചുകൂടി കട്ടി കൂടുതലുണ്ട് അങ്ങനെ എന്തായാലും നമ്മുടെ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട് ഫുള്ള് ബോൾസ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനും പരത്താൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പരത്തിലും ചുടലൊരുമിച്ചാണ് കേട്ടോ ഞാനിവിടെ പ്രസ്സിൽ മാത്രം പരത്തുന്നുള്ളൂ പ്രസ്സിൽ പരത്തിയിട്ട് രണ്ട് സൈഡും പൊടി തട്ടിയെടുക്കാണ് ചെയ്യുന്നത് ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉമ്മമാരൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രസ്സിലൊന്നു അമർത്തിയതിനു ശേഷം പിന്നെ പലകമ്മലിട്ടിട്ടൊന്നും നല്ലപോലെ ഒന്നും കൂടി നെയ്സാക്കി പരത്തും പിന്നെ ചിലർ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് അവർ ഇങ്ങനെ പൊടി തട്ടിയെടുക്കാറില്ല നേരെ അമർത്തിയിട്ട് നേരെ ചുട്ടെടുക്കാറാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇങ്ങനെ നെയ്സാക്കി പരത്തി രണ്ട് സൈഡും പൊടിയൊക്കെ തട്ടിയെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ പൊടി തട്ടിയെടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മളിങ്ങനെ പരത്തി അട്ടിക്ക് വെച്ചാൽ ഒന്നിച്ചിരുന്നിട്ട് ചൂടാന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് അപ്പോൾ ഇത് ഞാൻ പരത്താൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂടാനുള്ള കല്ല് ഞാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താണ് അപ്പോൾ ആ നേരവും പരത്തിയെടുക്കാമല്ലോ എന്ന് എഴുതിയിട്ട് കുറച്ചെണ്ണം പരത്തിയെടുത്തു ഈ തവയിൽ മൂന്നെണ്ണം വെച്ച് ചൂടാം അങ്ങനെ അത് ചൂടാൻ വെച്ചിട്ട് ഞാൻ ഈ സൈഡിലിരുന്ന് പരത്തുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ പരത്തലും ചുടലും ഒക്കെ ഒരുമിച്ച് നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ പത്തിരി ചുടുന്ന സമയത്ത് രണ്ട് പ്രാവശ്യമായിട്ടാണ് മറിച്ചിടുന്നത് പത്തിരി മറിച്ചിടുന്നത് ആദ്യത്തെ മറിച്ചിടൽ പെട്ടെന്ന് തന്നെ മറിച്ചിടണം പിന്നെ രണ്ടാമത്തെ കുറച്ച് കൂടുതൽ ടൈം എടുത്തിട്ട് വേണം മറിച്ചിടാൻ അതായത് കൂടുതൽ ടൈം നല്ല ആദ്യത്തേനെ അപേക്ഷിച്ചിട്ട് കുറച്ച് കൂടി ടൈം എടുക്കണം ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പൊള്ളൽ വന്ന സമയത്ത് നമുക്കൊന്നും കൂടി മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ തന്നെ അതാ നല്ല പോലെ പൊങ്ങി വരും കേട്ടോ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചില സമയത്ത് നമുക്കൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ അത് നമ്മുടെ പത്തിരി ഇവിടെ റെഡി ആവുന്നുണ്ട് പിന്നെ ആദ്യത്തേത് ഞാൻ നല്ല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ചെയ്തിരുന്നത് തവ നല്ല ചൂടായി വരണല്ലോ പിന്നെ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് ബാക്കി പത്തിരിയൊക്കെ ഒക്കെ ചുറ്റെടുത്തത് ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂട് നിൽക്കുമല്ലോ പിന്നെ ലോ ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കാനും പറ്റും നാട്ടിലാവുന്ന സമയത്ത് വീട്ടിലിങ്ങനെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടാവുമ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഇരുന്നിട്ടാണ് കേട്ടോ പത്തിരി ഉണ്ടാക്കുക നല്ല രസമാണ് കാരണം ഒരാൾ ഒരാളിരുന്ന് കുഴക്കും ഒരാൾ പരത്തും ഒരാൾ ചുടും അങ്ങനെ ഓരോരുത്തർ ഓരോ പണികൾ ഏറ്റെടുക്കും അങ്ങനെ സംസാരിച്ചിരുന്ന് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറേ പത്തിരിയൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ടാകും പക്ഷേ സമയം പോയത് അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല പ്രത്യേകിച്ചും നോമ്പുകാലത്തൊക്കെ നോമ്പുകാലത്ത് എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് മിക്ക വീടുകളിലും വൈകുന്നേരം പത്തിരി തന്നെ ആയിരിക്കും ഉണ്ടോ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ഇപ്പൊ കുറേ മാറിയിട്ടൊക്കെ ഉണ്ട് എന്നാലും മിക്ക ദിവസങ്ങളിലും പത്തിരി ഉണ്ടാവും പത്തിരി ഇല്ലാതെ നോമ്പ് തുറക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ആസ്പത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട് നോമ്പ് കാലത്തായാലും അല്ലാതെ ആയാലും നമുക്ക് പത്തിരി കഴിച്ചാല് വയറിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ പൊരിക്കടികളൊക്കെ കഴിച്ചാല് വയറിന് നല്ല ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അങ്ങനത്തെ ഒരു പ്രശ്നം അതിന് ഉണ്ടാവില്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആയത് കാരണം കുട്ടികൾക്കും ഒക്കെ പെട്ടെന്ന് കഴിക്കാനും കഴിയും മക്കൾക്കും ഇക്കാക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഞാനോട് ഫേവറേറ്റ് ഫുഡ് ഏതാന്ന് ചോദിച്ചാൽ പത്തിരിയും കറിയെന്നാ പറയാം പക്ഷേ ഇക്കാക്ക് അങ്ങനെ ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല കേട്ടോ കാരണം കുറെ ബുദ്ധിമുട്ടാണല്ലോ ഉണ്ടാക്കാൻ അപ്പൊ എന്നോട് പറയും വേണ്ട പത്തിരി ഉണ്ടാക്കണ്ട എന്നൊക്കെ പറയും ഇന്നെന്തായാലും ആൾക്ക് സർപ്രൈസ് ആയിക്കോട്ടെ അപ്പോൾ പത്തിരിപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കറിയിലേക്ക് തേങ്ങ അരക്കാനുണ്ടല്ലോ അപ്പൊ പകുതി വറുത്ത തേങ്ങയും പകുതി പച്ച തേങ്ങയും ഇട്ടിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അരച്ചെടുത്തതിന് ശേഷം ഇതാ ഞാൻ കറിയിലേക്ക് ഒഴിക്കുകയാണ് ഫ്ലെയിം ഓൺ ചെയ്തിട്ടാണ് കേട്ടോ കറിയിലേക്ക് ഒഴിക്കുന്നത് ഒന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എപ്പോഴും പത്തിരിയിലേക്ക് ബെസ്റ്റ് കോമ്പിനേഷന് വറുത്തരച്ച ചിക്കൻ കറിയാണ് കേട്ടോ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ചിക്കനോ ബീഫോ ഏതായാലും നല്ല വറുത്തരച്ച കറിയാണ് പത്തിരിയിൽക്ക് ഏറ്റവും ടേസ്റ്റ് ഇനി കറി ഒന്ന് വറുവിട്ടെടുക്കുക കൂടി വേണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് എടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ കറി ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വറുവിട്ടെടുക്കുന്നതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന കൂടെയുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഇടയിൽ അതൊന്ന് മസാല പുരട്ടി വെച്ചിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇക്ക ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുപോകുന്നുണ്ട് നെയ്ച്ചോറും ഈ ചിക്കൻ കറിയാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചൊന്ന് ഫ്രൈ ചെയ്തും കൂടി എടുക്കാന്ന് വിചാരിച്ചു ഇങ്ങനെ തേങ്ങ വറുത്തയച്ച കറി നെയ്ച്ചോറിൽക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ അതാ എടുക്കലും പത്തിരി ഉണ്ടാക്കലും ഒക്കെ ആയപ്പോഴേക്ക് കുറച്ച് ടൈം ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇക്കോടെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ വേഗം നെയ്ച്ചോറൊക്കെ പാത്രത്തിൽ കാക്കുകയാണ് അങ്ങനെ എന്താ ടിഫിൻ ബോക്സ് അവിടെ റെഡി വെച്ചിട്ടുണ്ട് ഇനി എന്താ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എപ്പോഴെങ്കിലൊക്കെ പത്തിരി ഉണ്ടാക്കാറുള്ളൂ അങ്ങനെ പൊതുവേ ഉണ്ടാക്കാറ് കുറവാണ് പിന്നെ വൈകുന്നേരത്തിനൊക്കെ ഉണ്ടാക്കും ചിലപ്പോൾ കേട്ടോ രാവിലെ എല്ലാം കൂടി തിരക്കായിരിക്കുമല്ലോ അപ്പോൾ പത്തിരിക്കൊന്നും സാധാരണ ഒരുങ്ങാറില്ല ഇതേപോലെ എപ്പോഴെങ്കിലുമൊക്കെ പൂതി തോന്നുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഉണ്ടാക്കും സത്യം പറഞ്ഞാൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും കഴിക്കുമ്പോൾ നല്ലൊരു സുഖമാണ് കേട്ടോ ഇപ്പോൾ ഒത്തിരി ഇരുന്ന് കഴിക്കാൻ എന്നെന്താന്നറിയില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് മക്കൾക്കായാലും ഇക്കാൾക്കായാലും ഇനിക്കായാലും ഒക്കെ കേട്ടോ സാധാരണ മക്കളൊന്നും രാവിലെ എണീറ്റ് വരാറില്ല ഇക്ക പോകുന്ന സമയത്ത് മദ്രസ് ഉള്ള സമയത്ത് പിന്നെ നേരത്തെ എണീക്കുമായിരുന്നു ഇപ്പോൾ നേരത്തൊന്നും എണീക്കില്ല കേട്ടോ പക്ഷേ ഇന്ന് അടുക്കളയിൽ നിന്ന് കൂടുതൽ സൗണ്ട് വന്നിട്ടും എല്ലാം കൂടി ആയിട്ട് അവർ എണീറ്റിട്ടുണ്ട് ആദ്യം ഞാൻ ഇക്കയും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമായിരുന്നു കേട്ടോ അപ്പോൾ മക്കൾ പറഞ്ഞു വേണ്ട ഫുഡ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പത്തിരി ആണെന്ന് കണ്ടപ്പോൾ ഒന്ന് ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞിട്ട് വേഗം രണ്ടാളും റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ നൈസ് പത്തിരി ഇതുവരെ ഉണ്ടാക്കി നോക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണ്ടൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റ് ചെയ്ത് അറിയിക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ അടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷന് ഓൺ ആക്കിയിടണേ അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളു അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ റെസിപ്പികളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ അസ്സാമലേക്കും